തിരുവനന്തപുരത്തെ വ്ളോഗർമാരായ ദമ്പതിമാരുടെ മരണം വിശ്വസിക്കാനാകാതെ സോഷ്യൽ ലോകം. 2 ദിവസം മുൻപാണ് ദമ്പതികൾ അവസാന വീഡിയോ തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. വിട പറയുകയാണ് ജന്മം എന്ന പാട്ടിനൊപ്പം ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയതായിരുന്നു വീഡിയോ. വീഡിയോ അപ്ലോഡ് ചെയ്തതിന് പിന്നാലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ എന്നിങ്ങനെ ചോദ്യങ്ങളുമായി സബ്സ്ക്രൈബേഴ്സും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾ എത്തും മുൻപേ സെൽവരാജും പ്രിയയും യാത്രയായിട്ടുണ്ടാകണം. ഇരുവരുടെയും അവസാന വീഡിയോക്ക് താഴെ കമന്റ് സെക്ഷനിൽ ഉത്തരമില്ലാതെ ആ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. പ്രിയ ചേച്ചി, പ്രിയമ്മേ എന്നിങ്ങനെയുള്ള സ്നേഹത്തോടെയുള്ള വിളികൾ സെൽവരാജിന്റെയും പ്രിയയുടെയും യൂട്യൂബ് വീഡിയോകളുടെ കമന്റ് സെക്ഷനിൽ കാണാം. അവസാന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ലൈവുകളിൽ കാണാത്തതിനാൽ അന്വേഷണവുമായും ആരാധകരെത്തിയിരുന്നു. പ്രിയ ചേച്ചി, എന്തുപറ്റി ഇങ്ങനെയൊരു വീഡിയോ? എന്തെങ്കിലും സങ്കടമുണ്ടോ? 2 ദിവസമായി ലൈവും കാണുന്നില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് സത്യം തന്നെയാണോ? മിനിഞ്ഞാന്ന് കൂടെ ലൈവിൽ വന്നിരുന്നു, ഒപ്പം ചിരിച്ചതല്ലേ പ്രിയമ്മേ? ഒരു സൂചന പോലും തന്നില്ലല്ലോ എന്നിങ്ങനെ വ്യാകുലപ്പെടുകയാണ് ആരാധകർ. പാചക വീഡിയോകളാണ് യൂട്യൂബ് ചാനലിലൂടെ ഇവർ പങ്കുവച്ചിരുന്നതിലേറെയും. കൂടാതെ വീട്ടുജോലികൾ രണ്ടുപേരും കൂടി ചെയ്യുന്നതും വളർത്തുമൃഗങ്ങൾക്കൊപ്പമുള്ള വീഡിയോകളും കാണാം. 17,000 സബ്സ്ക്രൈബേഴ്സാണ് യൂട്യൂബിൽ മാത്രമായി ഉണ്ടായിരുന്നത്. 2 ദിവസം മുൻപാണ് ഇരുവരുടെയും അവസാന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇരുവരുടെയും മൃതദേഹത്തിനും 2 ദിവസത്തെ പഴക്കവുമുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്തതിന് പിന്നാലെ ജീവനൊടുക്കിയതാവാമെന്നാണ് പ്രാഥമിക നിഗമനം. സെൽവരാജിനെ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യ പ്രിയയെ കട്ടിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഭാര്യ പ്രിയയെ കൊലപ്പെടുത്തിയ ശേഷം സെൽവരാജ് ജീവനൊടുക്കിയതാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതയാണോ മരണത്തിനിടയാക്കിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2 മക്കളാണ് അവർക്കുള്ളത്, ഒരു മകളും ഒരു മകനും.